ഇപ്പോൾ ഒരു ഓൺലൈൻ വിപ്ലവം നടക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കാനിരിക്കുന്നതിൻ്റെ ഏറ്റവും തലയ്ക്കൽ ഒരാളുണ്ട്, ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് താങ്കളുടെ ഇന്റർവ്യൂ ചർച്ചയുടെ ഇടയിൽ വന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അനാവശ്യമായിട്ട് ഡോക്ടർ റോബിൻ ഇതിലേക്ക് വലിച്ചഴിച്ചതാണ് എന്നൊരു പക്ഷം പറയുന്നുണ്ട്. എന്താണ് അതിനോടുള്ള ഒരു പ്രതികരണം? അല്ല, ഞാൻ അനാവശ്യമായിട്ട് വലിച്ചഴിച്ചതല്ല, കാരണം അതിനുള്ള ബോധ്യം എനിക്കുണ്ടല്ലോ. കാരണം ഞാൻ അനിൽ നമ്പ്യാർ ജന ടി വിയുടെ അവതാരകൻ, നിയമകുന്നതിനെതിരെ ചില കൂട അജണ്ടകൾ സിനിമയ്ക്കുള്ളിലും പുറത്തുമൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത്, അപ്പോൾ അതിന് ഞാൻ കേട്ട വിഷയം അത് യഥാർത്ഥത്തിൽ ഇത് ഇപ്പം ഇന്ന് ഞാനൊരു ചെറിയൊരു തെളിവ് ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം ഈ കോഴിക്കോട്ട് ഈ പ്രശ്നം നടന്നു കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ അത് എന്നോട് വിളിച്ചു പറഞ്ഞ ആൾ ഉണ്ണിയേട്ടനോട് ഇതൊന്ന് പറയണം, ഇങ്ങനെ ഉണ്ണിയേട്ടനെ കൂവിക്കാനൊരു ശ്രമം അന്ന് നടന്നിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഗോകുലം ഗോപാലൻ്റെ മുമ്പിൽ ഉണ്ണിമുകുതനെക്കാട്ടിയും സ്റ്റാർ ഞാനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ റോബിന് നടത്തിയ ഒരു മോശം സമീപനമായിരുന്നു ഇത്. അപ്പോൾ ഈ ഡോക്ടർ റോബിനും ഈ സായിയും തമ്മിൽ ഇപ്പോൾ വലിയ അടുപ്പമാണ്. ഇവർ ആദ്യം ശത്രുക്കളായിരുന്നു, ഇവരിപ്പോൾ വലിയ അടുപ്പമാണ്. അപ്പോൾ അങ്ങനൊരു അടുപ്പം കൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ സായി ഇങ്ങനെ കൂടെ സംസാരിക്കാനുണ്ടായ കാരണം എന്നുള്ള രീതിയിലാണ് ഞാൻ പഴയ വിഷയത്തെ കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞത്. അതിൻ്റെ തെളിവ് എന്തെങ്കിലും ഉണ്ട്? ഞാനിപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ പേഴ്സണലി ഞാൻ കൗമുദിയിൽ വിളിച്ചിട്ട് ഇന്നടുത്ത് മലയാള സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, നിങ്ങളതൊന്ന് വാർത്തയാക്കണം എന്ന് ഞാൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിലനിൽപ്പുണ്ടോ? എനിക്ക് പിന്നെ ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഒരു പക്ഷേ ഇൻഡസ്ട്രിയിലെ ഒരു തെറ്റിനെയായിരിക്കും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്, അതിന് എനിക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടാവും എന്ന രീതിയിലേക്ക്. അപ്പം കൗമുദി കാണിക്കേണ്ട മര്യാദ ഞാൻ പറഞ്ഞത് പുറത്തുവിടാതിരിക്കുക. അതിലുപരി നമ്മളൊരാളുടെ വോയിസ് റെക്കോർഡ് പുറത്തുവിടുന്നതിന് അയാളുടെ അനുമതി ഇല്ലാതെ പുറത്തുവിട്ടാൽ കേസ് കൊടുക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞ കുട്ടികളുടെ സംരക്ഷണം ഉത്തരവാദിത്വം എൻ്റെ ഒരു ബാധ്യത ആയതുകൊണ്ടാണ് ഞാനത് അവരുടെ പേരോ കാര്യങ്ങളോ പറയാതെ നമ്മൾ കാഷ്വലി പറഞ്ഞു കളഞ്ഞതാണ്. പിന്നെ അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്ക് പിന്നെ എന്നെ വിളിച്ച് തെറിക്ക് കൈയും കിടക്കില്ല കേട്ടോ. ഇൻസ്റ്റഗ്രാം മുഴുവൻ നിന്ന് കത്തുക, ഈ സക്കർബർഗ് ഞെട്ടിയിരിക്കുക മലയാളത്തിൽ ഇത്രയും തെറിയുണ്ടോ എന്ന്. അതാവസ്ഥ തീർച്ചയായിട്ടും ഞാൻ അതിന്റെ ചെറിയൊരു വോയിസ് റെക്കോർഡ്. ഇനി കേസ് കൊടുക്കട്ടെ, എനിക്ക് ഓപ്പോസിറ്റ് ഈ പറഞ്ഞ ആളുകളുടെ ആവശ്യപ്രകാരമാണ് തെളിവുകൾ പുറത്തുവിടാത്തത്. ഇനി അല്ല, അത് നമ്മൾ ഞാൻ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ച സമയത്തും മറ്റുമൊക്കെ നമ്മളെ കൂടെ നിൽക്കുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുക എന്ന് പറയാം. അത് എന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഒരു പെറ്റി കേസ് പോലും എടുക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ ആദ്യരാത്രിയിൽ അന്ന് എൻ്റെ കല്യാണത്തിന് വന്ന പിള്ളേരെ വൈകുന്നേരം വെള്ളം അടിച്ചിട്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ എൻ്റെ ആദ്യരാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ പിള്ളേരെ ഇറക്കിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഇതൊക്കെ നടന്ന ചരിത്രങ്ങളാണ്. ആണെങ്കിൽ തള്ളെന്നൊക്കെ പറയാം, ശരി, ചെയ്യാൻ അറിഞ്ഞൂടാത്തവൻ ഇതൊക്കെ കേട്ടിട്ട് തള്ളെന്ന് പറയും. ഇത് അങ്ങനെ ആയിരുന്നു യാഥാർത്ഥ്യങ്ങൾ. അങ്ങനെ ഒരു മനസ്സ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ നാട്ടിൽ എനിക്ക് അത്യാവശ്യം പിള്ളേർ സെറ്റും മറ്റുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് നമ്മളെ വിളിക്കുന്ന ഒരാളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്നിട്ട് പോലും ഒരു പരിധിക്കപ്പുറമൊക്കെ ആയപ്പോഴത്തേക്ക് ജസ്റ്റ്, കാരണം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ കൂടെ ഭാഗിക്കുമല്ലോ, കേസ് കൊടുക്കട്ടെന്നേ. ഇവർ വന്ന് കോടതി പറയും, കേസ് സത്യത്തിൽ അവന് കൊടുക്കാൻ പറ്റില്ല, കൊടുക്കുക. ഉണ്ണിയാണ് സത്യത്തിൽ കേസ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഉണ്ണിയുടെ ഒരു പരിപാടിയിൽ അത് അലങ്കോലം. അല്ലെ, ഉണ്ണിയാണ് നായകൻ, ഇവൻ ആ സിനിമയുടെ ഭാഗമേ അല്ല. എന്നിട്ട് പുള്ളി ചെയ്ത പരിപാടി എന്നറിയാം, പുള്ളി ചെയ്തത് ഫേസ്ബുക്കിൽ കുറേ ഓൺലൈൻ പ്രൊമോഷൻ ടീമുകളെ വെച്ചിട്ട് വെച്ചങ്ങ് കത്തിച്ചു, പുള്ളിയാണ് ആ പടത്തിലെ വില്ലൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉണ്ണി തന്നെ പരസ്യമായിട്ട് വന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ കുറേ ഫിലിം ചേമ്പറിലൊക്കെ വന്നിട്ട് ഇതേപോലെ എന്നെ, ഞാൻ ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയാണ്, ഏറ്റവും കൂടുതൽ ഫാൻസ് ഇപ്പോൾ എനിക്ക്, നിങ്ങൾ അറിയാവുന്ന കുറച്ച് നിർമ്മാതാക്കളോട് പറഞ്ഞിട്ട് എനിക്ക് ഒരു പടമൊക്കെ സെറ്റ് ചെയ്തു തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരിപാടി ഫിലിം ചേമ്പറിൽ വന്ന് ചെന്നിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫിലിം ചേമ്പറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഇതെല്ലാം കണ്ടിട്ട് വെളുപ്പിനെ 3 മണിക്കണിട്ട് എനിക്കെതിരെ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് കക്ഷിക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നമില്ലെന്ന്. സംശയമാണ്, അല്ലാതെ ഞാനിപ്പം പുള്ളിയുടെ ടെസ്റ്റ് നടത്തിയിട്ട് ഒന്നും പറഞ്ഞതല്ല, എൻ്റെ സംശയമാണ്. ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ സാമാന്യ ബോധമുള്ളൊരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ അല്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ഒരു പൊതുവേദിയിൽ വന്ന് കിടന്ന് അലറി വിളിച്ച് കൂവുന്ന ഒരു സെലിബ്രിറ്റിയെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഒരു മനുഷ്യൻ അവൻ്റെ കഴിവ് കൊണ്ട് ശ്രദ്ധിക്കപ്പെടണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മളെ ഈ ഫേസ്ബുക്കിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞ മറ്റേ സന്തോഷിൻ്റെ കണക്കൊക്കെ വൈറലാവാനുള്ള, അത് അങ്ങനെ വൈറലായി എന്ത് പ്രയോജനം ഉണ്ടാവുകയാണ്?